തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്കും തണുപ്പിക്കാനാകുന്നില്ല തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ആവേശം. നാലാൾ കൂടുന്നിടത്തെല്ലാം തെരഞ്ഞെടുപ്പാണ് മുഖ്യ വിഷയം. ബിജെപി തൃക്കാക്കര മണ്ഡലത്തിൽ നാൽക്കവല ചായക്കട ചർച്ച നടത്തിയാണ് രാഷ്ട്രീയ ചർച്ചകളെ ചൂടുപിടിപ്പിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുമ്പോൾ പലയിടത്തും ഇപ്പോൾ ചർച്ച രാഷ്ട്രീയം തന്നെയാണ്, പ്രത്യേകിച്ച് തൃക്കാക്കര മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും. അത്തരത്തിൽ ഒരു നാൽക്കവല ചർച്ച സംഘടിപ്പിച്ചിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി എളംകുളം ഏരിയ കമ്മിറ്റി. അത്തരത്തിലുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നിരവധി പേർ ഈ ചർച്ചയുടെ ഭാഗമാകാനുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി തൃക്കാക്കരയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വീക്ഷിക്കുകയും രാഷ്ട്രീയം കൃത്യമായി തന്നെ പരിശോധിക്കുകയും എല്ലാം ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം ഉള്ളത് ഈ ചർച്ചയിൽ. എങ്ങനെയാണ് ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ NDAയുടെ ഒരു സാധ്യതകളെ കാണുന്നത് BJPയുടെ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഈ NDAയെ സംബന്ധിച്ചോളം ഞങ്ങൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എല്ലാവർക്കും അറിയാവുന്ന ആളും ഏതാണ്ട് 45 കൊല്ലമായിട്ട് കേരള രാഷ്ട്രീയത്തിലും എറണാകുളം രാഷ്ട്രീയത്തിലും അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് പറയാനുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ചുകൊണ്ട് ഉമാ തോമസ് ആണെങ്കിൽ PT തോമസ് കരുണാകരനെതിരായിട്ട് കുടുംബഭരണത്തിന് എതിരായിട്ട് സമരം നടത്തി വന്ന ആൾ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തെ കാര്യങ്ങളും പ്രത്യേകിച്ചും കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജേക്കബ് എന്ന് പറഞ്ഞ ഓർത്തോ സർജൻ ഇവിടെ വന്നിട്ട് ഓർത്തോ സർജനെ കാണാനില്ല, അതേപോലത്തെ ജേക്കബിനെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എവിടെ പോവും? ഉമാ തോമസ് എവിടെ പോവും? എന്തു വന്നാലും ജനങ്ങളിലൊപ്പം നിൽക്കണ രാധാകൃഷ്ണനായിരിക്കും. തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കര മാറി മറിയും രാധാകൃഷ്ണൻ ജയിക്കും. കൃത്യമായി തന്നെ ഒരു വിശകലനം നടത്തിയിരിക്കുന്നത് ഇടതു വലതു മുന്നണികളെ തോൽപ്പിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ വലിയൊരു മുന്നേറ്റം നടത്തുമെന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സുപരിചിതരല്ലാത്ത ആളുകളെ LDF മത്സരരംഗത്ത് ഇറക്കുന്നു. പലപ്പോഴും ഡോക്ടർമാർ തന്നെ ഈ രംഗവുമായി, രാഷ്ട്രീയ രംഗവുമായി യാതൊരു അടുപ്പവുമില്ലാത്തവർ രംഗത്ത് ഇറക്കുന്നത് വലിയ തോതിൽ തിരിച്ചടിയാകുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് എന്തൊക്കെയാണ് വരിക? ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുള്ളത്. അപ്പം ഇവിടുത്തെ ഗവൺമെൻറ് നടത്തിയെന്ന് പറയാനായിട്ട് ജനങ്ങളിലൊന്നും അറിയാൻ പാടില്ല. ജനങ്ങൾക്ക് എന്താ അറിയാവുന്നതെന്ന് വെച്ചാൽ ഇന്ന് അവർ കൊട്ടിഘോഷിക്കുന്ന കുറേ പരസ്യങ്ങളും കാര്യങ്ങളും ഇപ്പൊക്കെ. ഇവിടെ കഴിഞ്ഞ ദിവസം ഏതൊരു മന്ത്രിസഭയിൽ പറഞ്ഞിട്ട് KV തോമസ് ഒക്കെ വന്നപ്പോൾ പറഞ്ഞിട്ട് പുള്ളി ആ ഫോട്ടോ വെച്ചിന്ന് ഈ ജംഗ്ഷൻ വരെ വന്ന ഭയങ്കര ബ്ലോക്കിലാണ്. ഇവിടെ അല്ലല്ലോ കേരളയിൽ വന്നത്. കേരളയിൽ വേറെ റൂട്ടിൽ പോകണം. കേരളയിൽ ചർച്ചാ വിഷയമാവോ ഈ തെരഞ്ഞെടുപ്പിൽ? കേരളയിൽ വലിയൊരു ചർച്ചാ വിഷയമാവില്ലേ? കേരളയിൽ വേണ്ടി ആളുകളെ ഒഴിപ്പിക്കുന്നതും കുറ്റുനാട്ടുന്നതും എല്ലാം ആളുകൾ തീർച്ചയായിട്ടും ഒരു ജനദ്രോഹമായുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു ജനങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധാരണക്കാരൻ ജനങ്ങളുടെ വീട് ഒഴിഞ്ഞു കൊടുക്കുക, അതെല്ലാം ഉള്ള വസ്തു കൂടി കളഞ്ഞിട്ട് എടുക്കുന്ന എല്ലാം സാധാരണക്കാരുടെ ജനങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുകയും ചെയ്യും. അതേ ജനങ്ങളുടെ നെഞ്ചത്ത് കയറി തൃക്കാക്കരയിൽ എങ്ങനെയാണ്, എന്താണ് ഒരു സ്ഥാനാർത്ഥികളൊക്കെ വിലയിരുത്തിയ ഉമാ തോമസും മറ്റു സ്ഥാനാർത്ഥികളെല്ലാം? അവരൊക്കെ ഇതിൽ ടോട്ടലി ന്യൂ ആണ്. അവർക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ലെങ്കിലും അവരെ പിടിച്ചു നിർത്തി നിങ്ങളിങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിലൊരു പരിചയമുള്ളവരല്ല അവരല്ല. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആള് ഡോക്ടർ ലൈൻ പഠിച്ച് മെഡിസിനായിട്ടുള്ള ഒരാള് ആ രാഷ്ട്രീയം ഇവിടെ അങ്ങനെ ചെയ്താൽ എന്തു വരും, ഇവിടെ ഇങ്ങനെ ചെയ്താൽ എന്തു വരും, ഇത് പഠിക്കണമെങ്കിൽ ഒരു 15 വർഷം വേണം ആ മനുഷ്യൻ. അപ്പോഴത്തേക്കും വേറൊരു ഗവൺമെൻറ് വന്നിട്ടുണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ളവരെ അവർ സ്വാധീനിച്ച് കൊണ്ടൊന്ന് ചെയ്യണതൊക്കെ ഒരു അന്യായമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ തന്നെ, അതായത് അവരുടെ നിലപാടുകളിലുള്ള ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതിൽ NDA സ്ഥാനാർത്ഥിയുടെ സാധ്യതകളെ കൃത്യമായി തന്നെ വിലയിരുത്തുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇത് ഇത്തരത്തിലൊരു ചർച്ച നിങ്ങളിവിടെ പരിപാടി എളംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചു? പൊതുവെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ചർച്ചകളും കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു NDAയുടെ സാധ്യതകളെ, NDAയുടെ ഈ പ്രദേശത്തെ നേതാവെന്ന നിലയിൽ? NDAയെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞാൽ മോദി സർക്കാർ കൊണ്ടുവന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ അച്ചിട്ട് നടപ്പാക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഭാഗങ്ങൾ. ഈ നടപ്പാക്കുന്നത് തന്നെയാണ് ജനങ്ങൾ നൽകുന്ന അതിന് മറുപടി. അല്ലാണ്ട് ഇരു മുന്നണികൾക്കും ഒന്നും അവകാശപ്പെടാനില്ല. മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പൈസ കൊണ്ടാണ് ഇപ്പോൾ ഫുട്പാത്ത് ശരിയാക്കണതും എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരാളായിട്ട് നിൽക്കുന്നത് ശ്രീ A രാധാകൃഷ്ണനാണ്. അപ്പോൾ അതുകൊണ്ട് വർഷങ്ങളോളം രാഷ്ട്രീയ പരിചയമുള്ള ജനങ്ങളുടെ ഹൃദയ പ്രക്ഷത്തിൽ തന്നെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് A രാധാകൃഷ്ണൻ തന്നെയാണ് ഒരു സ്ഥാനാർത്ഥി. മറ്റതൊന്നും സ്ഥാനാർത്ഥി എന്ന് പറയാൻ പറ്റില്ല. ഈ കെട്ടുകാഴ്ച പോലെ വന്നു പോകുന്നു. A രാധാകൃഷ്ണൻ ഇവിടെ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കാൻഡിഡേറ്റാണ്. അതുകൊണ്ട് ജനം And Arashnan BJP Modi. Uma Thomas Idinatu one up and a paranuric Irund. Inikunu Arilla, Inikunu Arilla, Ella High Command Iranic, High Command Iranic. Nereville, Avijal, even if Pavia tomorrow Nether Tatin Pava, London, North and Victor to Lather Srianuri. But LDF Sanathan and the LDF Sanathan in the Marxist party at Changalil Petalavan. Marxist party and the Varana province Yamil Sabeda and Nangatala or Sadino. Sabeda, Uri Swadian and Davila, Sabeda Swadian, Tegachum, but Yellari, the India Sanarthi, and Ashkitunolo, Nisumshim, Parana, Yena, Atramatra, Hirdetil Charna, Janamanasil Charna Menshina, are there Lauru Bumanikina, are there the Vijayam Swinichidaman, Uri Samshim Medaka. Tൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ കൃത്യമായി തന്നെ നടത്തിയിട്ടുള്ള ഈ നാൽക്കവല ചായക്കട ചർച്ചയാണ് ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ അവർ പറയുന്നത് ഇത്തവണ എൻഡിഎ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് തന്നെയാണ് ആ ഒരു പ്രതീക്ഷയിലാണുള്ളത് അതിന് കാരണമായി ഒപ്പം തന്നെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികളുടെ പരിമിതികൾ എല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി